ഹായ് എൻ്റെ 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ മലയാളം ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അപ്പോൾ നമുക്കിന്നത്തെ വർക്ക്ഷീറ്റുകൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം സംഭാഷണം. അച്ഛനും അമ്മയും പുറത്തും തത്തക്കുഞ്ഞ് കൂട്ടിലും. ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതൂ. നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ? അമ്മ: മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞ്: ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു തെങ്ങുകയറ്റക്കാരൻ എന്നെ പിടിച്ച് ഈ വീട്ടിലെ കുട്ടിക്ക് കൊടുക്കുകയായിരുന്നു. അവനാണ് എന്നെ ഈ കൂട്ടിലടച്ചത്. അച്ഛൻ: നിനക്ക് വിശക്കുന്നുണ്ടോ? അവർ എന്തെങ്കിലും തന്നോ? കുഞ്ഞ്: പാലും പഴവുമെല്ലാം തന്നു, പക്ഷേ അമ്മ തരുന്നത് പോലെ കൊക്കിൽ വെച്ച് തന്നില്ല. അമ്മ: മോളെ, നീ വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നു തരാം. കുഞ്ഞ്: അമ്മേ, എനിക്കിതിനകത്തിരിക്കാൻ പേടിയാകുന്നു, എന്നെ പുറത്തിറക്കാമോ? അച്ഛൻ: അവർ ഇത് പൂട്ടിയിരിക്കുകയാണ്, ആരും ഇല്ലാത്ത സമയം നോക്കി ഞങ്ങൾ വന്ന് മോളെ രക്ഷപ്പെടുത്തിക്കോളാം. കുഞ്ഞ്: അച്ഛാ, പെട്ടെന്ന് വരണേ. ഇതുപോലെ നമുക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം കൂടുകൾ വീടുകൾ. മരപ്പൊത്ത്, തത്ത, മാളം, പാമ്പ്. ഇതുപോലെ മറ്റു ഏതെല്ലാം ജീവികളുടെ താമസ സ്ഥലം നിങ്ങൾക്ക് എഴുതാം? നമുക്ക് അവയൊന്ന് എഴുതി നോക്കിയാലോ? പാമ്പ്, മാളം, ചിതൽ, ചിതൽപുറ്റ്, മുയൽ, മാളം, മരക്കൊത്തി, മരപ്പൊത്ത്, എലി, മാളം, സിംഹം, ഗുഹ, മീൻ, വെള്ളം, കാക്ക, മരം. ഇതുപോലെ കൂടുതൽ ജീവികളുടെ താമസ സ്ഥലങ്ങൾ കണ്ടെത്തി നിങ്ങൾക്കിവ എഴുതാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ. വീടിൻ്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാറുണ്ട്. ഇതുപോലെ പല പക്ഷികളെക്കുറിച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട്. കണ്ടെത്തി എഴുതാമോ? അവ നമുക്ക് നോക്കിയാലോ? കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും. യാത്ര പോകുമ്പോൾ ഉപ്പനെ, അതായത് ചെമ്പോത്ത്, കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. വെള്ളക്കൊറ്റി പറന്നാൽ മഴ പെയ്യും. ഒരു മൈനയെ കണ്ടാൽ ദുഃഖം, രണ്ട് മൈനയെ കണ്ടാൽ സന്തോഷം. ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ച് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.